അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മലക്കുകളുടെ കാര്യമായ ആരാധനയിൽപ്പെട്ട ഒന്നാണ് തസ്ബീഹ് ചൊല്ലുക എന്നുള്ളത്. സദാസമയം തസ്ബീഹിലായിരിക്കും മലക്കുകൾ. എപ്പോഴും വൈകുന്നേരം തസ്ബീഹ് ചൊല്ലുന്നവർ, അതുപോലെ തന്നെ രാവിലെ തസ്ബീഹ് ചൊല്ലുന്നവർ, അതുപോലെ തന്നെ തസ്ബീഹിലായിട്ട് ഊട്ടിയുറപ്പിച്ചവർ, തസ്ബീഹാണ് കാര്യമായിട്ട് ഈ പറയുന്ന മലക്കുകളുടെ ആരാധന. മറ്റുള്ള ആരാധനയില്ല എന്നല്ല. റുക്കുവിൽ കിടക്കുന്ന മലക്കുകളുണ്ട്, സുജൂദിൽ കിടക്കുന്ന മലക്കുകളുണ്ട്, ഏത്തിദാലിൽ നിൽക്കുന്ന മലക്കുകളൊക്കെ ഉണ്ടെങ്കിലും കാര്യമായിട്ട് അവർ തസ്ബീഹിലായിരിക്കും. എന്നാൽ റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ തസ്ബീഹ് നിർത്തിവെക്കാൻ വേണ്ടി പറയും അള്ളാഹു താല എന്ന്. എന്നിട്ട് ഭൂമിയിലെ ജനങ്ങൾക്ക് വേണ്ടി റമദാൻ മാസം പൊറുക്കലിനെ തേടിക്കോളി, തസ്ബീഹൊക്കെ മാറ്റിവെക്കി എന്ന് പറയും എന്ന് പറയുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധേയമാണ്. ഇമാം അല്ലാമ അലാഉദ്ദീൻ ഇലുൽ ഹിന്ദി റഹിമഹുല്ലാ അവിടുത്തെ കൻസുല്ലുമാൽ എന്ന് പറയുന്ന ഹദീസിൻ്റെ കിതാബ്, ഒരുപാട് വാള്യങ്ങളുള്ള കിതാബാണിത്. ഈ കിതാബിൻ്റെ 8-ാം വാള്യത്തിൻ്റെ 222-ാമത്തെ പേജിലായിട്ട് പറയാണ്, 23711-ാമത്തെ ഹദീസ്. അപ്പോൾ തന്നെ നോക്കണം എത്രയോ ഹദീസുണ്ട്, ഇത് 8-ാം വാള്യായിട്ടുള്ളൂ. 23711-ാമത്തെ ഹദീസ്, ഇദാ ദഖല ഷഹ്റു റമളാൻ അമറല്ലാഹു ഹമലത്തൽ അർഷ്. ഉണ്ടോ, അർഷ് ചുമക്കുന്ന മലക്കുകളുണ്ട്, അർഷിൻ്റെ വാഹകരായ മലക്കുകൾ. ആ മലക്കുകളോട് അള്ളാഹു തആല റമദാൻ മാസം ആയിക്കഴിഞ്ഞാൽ കൽപ്പിക്കുകയാണ്, അവരോട് പറയും, അയ്യുക്കുഫു അനി തസ്ബീഹ്, തസ്ബീഹ് നിർത്തിയൊക്കെ, തസ്ബീഹില്ല, അത് പൂട്ടിവെച്ചിട്ട്, വയസ്തഗ്ഫിറൂലി ഉമ്മത്തി മുഹമ്മദിൻ വൽ മുഅ്മിനീന, ഏ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിനും അടുത്തെ മുഅ്മിനീങ്ങൾക്കും വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുക, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, തസ്ബീഹൊക്കെ നിർത്തിവെക്കുക എന്ന് അല്ലാഹു തആല മലക്കുകളോട് റമദാൻ മാസമായി കഴിഞ്ഞാൽ പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിബിധങ്ങൾ പറഞ്ഞ ഹദീസാണ് ഹദീസ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ തേടുകയാണ് കാര്യമായിട്ട് റമദാൻ മാസത്തിൽ മലക്കുകൾ ചെയ്യുന്നത് എന്ന് പറയുമ്പം എന്താ തിളക്കം, എന്താ പ്രൗഢി! അള്ളാഹു തആല നമുക്ക് അവരുടെ പ്രാർത്ഥനയിൽ ഒരു ഇടം തന്നുകൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനാൽ നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു തആല പുറത്തു തരുമാറാവട്ടെ. അല്ലാഹു ആലം ബിസ്വ